പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല എൻ്റെ ദൈവനെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2023 ജാനുവരി മാസം 6-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് ഒരുമിച്ച് അടുത്തു വരാം. ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 103-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും വാക്യത്തിലേക്ക്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. പ്രിയരെ, എല്ലാവർക്കും സുപരിചിതമായ വചനമാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. സാധാരണഗതിയിൽ നാം ചിന്തിച്ചു നോക്കിയാൽ നാം വേഗത്തിൽ മറന്നു പോകുന്ന ഒരു കാര്യമാണ് ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്തിരിക്കുന്ന നന്മകൾ അല്ലെങ്കിൽ ഉപകാരങ്ങൾ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അനുഭവത്തിൽ ദൈവം വഴി തുറന്നത് നാം പലപ്പോഴും മറന്നു പോകാറുണ്ട്. കാരണം ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും നമ്മൾ പുത്തൻ ആവശ്യങ്ങളുമായിട്ടാണ് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. എന്നാൽ അവൻ നടത്തിയ വിധങ്ങളെക്കുറിച്ച് നാം എപ്പോഴും ഓർക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യണം. പ്രിയ, കാരണം നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്നതിൽ ഏറ്റവും ഉത്തമമായ ഒന്നാണ് പൂർണ്ണ ഹൃദയത്തോടെയുള്ള നന്ദി പറച്ചിൽ. എന്തിനു വേണ്ടിയാണ് പ്രിയരെ നാം നന്ദി പറയേണ്ടത്? 116-ാം സങ്കീർത്തനം അതിൻ്റെ 7-8 വാക്യങ്ങളിലേക്ക്. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. 8-ാമത്തെ വാക്യം, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്തിനു വേണ്ടിയാണ് നാം ദൈവത്തെ സ്തുതിക്കേണ്ടതെന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങൾ അവിടെ വ്യക്തമായി പറയുകയാണ്. 1, എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. 2, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ചു. 3, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ചു. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ, നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇതേപോലെ നാം വീണു പോകാവുന്ന പല അവസരങ്ങളുണ്ടായിരുന്നു. ആ രോഗത്തിലും ആ പ്രതികൂലത്തിലും ആ പ്രശ്നത്തിലും നാം മരിച്ചു പോകുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പല രാത്രികളും ഉറങ്ങാതെ കരഞ്ഞ ദിവസങ്ങളുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം നമ്മുടെ കർത്താവ് നമ്മെ വിടുവിച്ചു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, 116-ാം സങ്കീർത്തനം അതിൻ്റെ 12-13 വാക്യങ്ങൾ, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്തു പകരം കൊടുക്കും. 13-ാമത്തെ വാക്യം, ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. സങ്കീർത്തനക്കാരൻ പറയാണ്, എന്നെ മരണത്തിൽ നിന്നും കണ്ണുനീരിൽ നിന്നും വീഴ്ചയിൽ നിന്നും വിടുവിച്ച എൻ്റെ ദൈവത്തിനും പകരമായി എന്തു കൊടുക്കും എന്ന് ചോദിക്കുകയാണ്. ഞാനും നിങ്ങളും എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാകത്തില്ല പ്രിയരെ. പക്ഷെ സങ്കീർത്തനക്കാരൻ 13-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഞാൻ എൻ്റെ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയെ വിളിച്ചപേക്ഷിക്കും. നമുക്ക് പൂർണ്ണമായി മഹത്വം കൊടുക്കാം. 66-ാം സങ്കീർത്തനം അതിൻ്റെ 16-ാമത്തെ വാക്യം, സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾക്കുവിൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എല്ലാ ഭക്തന്മാരുമായി ഉള്ളവരെ വന്ന് കേൾപ്പിൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ നിങ്ങളോട് പറയാം. ഇതാണ് നമ്മുടെ സാക്ഷ്യം, ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായി തീരുക എന്ന് പറഞ്ഞ കർത്താവിൻ്റെ കരം. ഒന്നുകൂടെ പറഞ്ഞാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 12 വാക്യങ്ങളും നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ട് അകലെ നിന്നുകൊണ്ട്, 13-ാമത്തെ വാക്യം, യേശുവേ നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഉറക്കെ പറഞ്ഞു. 14-ാമത്തെ വാക്യം, അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കും എന്ന് പറഞ്ഞു. പോകുമ്പോൾ തന്നെ അവർ ശുദ്ധരായി തീർന്നു. ഈ വചന പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. യേശു കർത്താവ് യെരുശലേമിലേക്ക് പോകുന്ന വഴിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. 10 കുഷ്ഠരോഗികൾ ആ ഗ്രാമത്തിലെത്തുന്ന സമയത്ത് അകലെ നിന്ന് പറയുകയാണ്, യേശുവേ നായക, ഞങ്ങളോട് കരുണ തോന്നണമേ.
ആ പത്ത് കുഷ്ഠരോഗികളെയും കണ്ട് മനസ്സലിയത് കർത്താവ് അവരോട് പറയുന്നു, നിങ്ങളുടെ പുരോഹിതനെ കണ്ട് ഉറപ്പ് വരുത്തണം. എൻ്റെ യേശുവിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയുകയാണ്, പത്തുപേരും കുഷ്ഠരോഗത്തിലാണ് വന്നത്, പത്തുപേരെയും കർത്താവ് ഒരുമിച്ച് സൗഖ്യമാക്കി. നിങ്ങൾ ലോകപ്രകാരം ഒന്ന് ചിന്തിച്ചു നോക്കി, ഒരു ഡോക്ടറിൻ്റെ അടുക്കലേക്ക് പത്ത് ഒരേപോലുള്ള രോഗികൾ ചെന്നാലും ആ പത്തുപേരും സൗഖ്യമാകണമെന്നില്ല. പലവരും പല സമയത്തായിരിക്കും വിടുതൽ പ്രാപിക്കുന്നത്, ചിലവർ സൗഖ്യമില്ലാതെ മരണപ്പെട്ടവരിക്കാം. പക്ഷേ യേശുവിൻ്റെ പ്രത്യേകത, അവൻ്റെ അടുക്കൽ പത്തല്ല, നൂറല്ല, 5000 പേര് വന്നാലും 5000 പുരുഷന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു തിന്ന് തൃപ്തരായി പോയതായി കാണാൻ കഴിയുന്നുണ്ട്. ഇനി എത്ര ജനം വന്നാലും, പഴയ നിയമത്തിൽ 35 ലക്ഷത്തിന് മുകളിൽ വരുന്ന ജനത്തെ മരുഭൂമിയിൽ 40 വർഷം മന്ന കൊടുത്ത് പോഷിപ്പിച്ചതിനെയാണ് ഞാനും നിങ്ങൾ വിളിക്കുന്നത്. ഈ വചനഭാഗത്തേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. ഈ ഭാഗം ശ്രദ്ധിച്ചു നോക്കി, പത്തുപേരും ശുദ്ധരായി തീർന്നുന്ന 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ 15-ാമത്തെ വാക്യത്തിൽ നമുക്ക് മടങ്ങി വരാം. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു, അവന്റെ കാൽക്കൽ കവിഞ്ഞു വീണ് അവനെ നന്ദി പറഞ്ഞു. അവനോ ഒരു ശമരിയക്കാരനായിരുന്നു. 17-ാമത്തെ വാക്യം, പത്തുപേർ ശുദ്ധരായി തീർന്നില്ലയോ? 18-ാമത്തെ വാക്യം, 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്. 19-ാമത്തെ വാക്യം, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത്രയും വചനം നാം വായിച്ചു കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായത്, പത്തുപേരും സൗഖ്യമായെങ്കിലും ഒരാൾ മാത്രമാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, ആ പുകഴ്ചയ്ക്ക് വേണ്ടി നന്ദി പറഞ്ഞതായി കാണാൻ കഴിയുന്നു. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ പല വഴികളും അടഞ്ഞു പോകുന്നതും നമുക്ക് ആ രോഗവും ആ പ്രശ്നവും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിൻ്റെ കാരണം നാം ദൈവത്തിന് മഹത്വം കൊടുക്കാത്തതുകൊണ്ടാണ്, ദൈവത്തോട് പൂർണ്ണഹൃദയത്തോടും നന്ദി പറയാത്തതുകൊണ്ടാണ്. നന്ദി പറഞ്ഞാൽ യേശു മറുപടി പറയും, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, രക്ഷയുടെ പാനപാത്രം എടുത്തുകൊണ്ട് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് തീരുമാനമെടുക്കാം. പ്രിയ, ഇന്നു മുതൽ സൃഷ്ടിതാവായ ദൈവത്തോട് ഞാൻ എന്നും നന്ദിയുള്ളവനായി തീരും, കടപ്പാടുള്ളവനായി തീരും. മൃഗങ്ങളെ ശ്രദ്ധിച്ചു നോക്കിയാൽ അവയ്ക്ക് ആഹാരം കൊടുക്കുന്ന യജമാനനോട് എന്നും നന്ദിയുള്ളവനായിരിക്കും. നമുക്ക് കർത്താവിനോട് പറയാം, അന്ന് നമ്മൾ ആഹാരം തന്ന, പാർപ്പിടം തന്ന, വസ്ത്രം തന്ന, ഞങ്ങളെ സൗഖ്യമാക്കി. ദൈവത്തിന് 1000 നന്ദി പറയുകയാണ് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ. എനിക്ക് പ്രാർത്ഥിക്കാം. പ്രിയരെ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, അങ്ങേക്ക് പൂർണ്ണ മഹത്വം ഞങ്ങൾ തരികയാണ്. കഴിഞ്ഞ നാളുകളിൽ നന്ദി പറയാത്ത, മഹത്വം തരാത്ത ഏതെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന്. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മഹത്വത്തിനുള്ളതാണ്. ലോകത്തിൻ്റെ അറ്റത്തുമൂളം അങ്ങയുടെ സാക്ഷികളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അപ്പ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ സൂമിലെ എല്ലാ ദിവസവും ആരാധന നടക്കുന്നു, നിങ്ങളെയും ക്ഷണിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമുള്ളതായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.